Hello guys, welcome back to my channel. I use word by SHANU. Above once in the rewards from those my Kari Parendi town. Above once and a channel 10k subscribers. Hi friends. Hi Ni. അന്ന് ഉപ്പ നിർത്താൻ പറഞ്ഞാൽ നിർത്തിയിട്ടുണ്ട്. ഈ പണം ഉപ്പാന്റെ കയ്യിൽ കിട്ടും.
ആരോ ഇതിനായിട്ട് തന്നെ കളിക്കുന്ന മനസ്സപ്പോ നിങ്ങളൊന്ന് സഹായിക്കാം, ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫുള്ള് കാണാം. അപ്പോൾ എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഒരു കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പിന്നോട്ട് വെക്കാൻ പാടുള്ളൂ, മുന്നോട്ടേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് വാശി എങ്ങനെ യൂട്യൂബിൽ വലിയ ആദ്യം വല്ല ഇതൊന്നും ആവുന്ന വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ വാശി വന്നു ഇങ്ങനെ. അപ്പോൾ ഇതൊരു കാര്യം പലൊരു കാര്യം കൂടി വാശി ഉണ്ട്. അപ്പോൾ അതുമല്ലാണ്ട് ഞാൻ കുറേ യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് നമ്പറിൽ തപ്പി പിടിച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു ചോദിച്ചു. കുറേ പേരെ ഫേക്ക് നമ്പർ ആയിരുന്നു യൂട്യൂബിൽ ആർക്ക് നോക്കിയിട്ട് ഫേക്ക് നമ്പർ കിട്ടി, പക്ഷെ ഒരാളെ മാത്രം നമ്പറൊക്കെ കിട്ടി. അപ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു വലിയ യൂട്യൂബർ ഇപ്പോൾ ഇത്ര 300,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് തന്നെ ഏകദേശം തന്നെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കുറേ കാലം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പോകും. പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചാൽ അവരെ ഫുള്ള് വീഴും. എന്ന് വെച്ചാൽ അവരെ ഫുള്ള് വീഴും, വരെ വാച്ച് ചെയ്ത് ഫുള്ള് ലാസ്റ്റ് ഇത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത്. അപ്പോൾ കുറേ വീഡിയോ ഞാൻ നോക്കി എന്നെ പ്രൊമോട്ട് ചെയ്തിനോ പ്രൊമോട്ട് ചെയ്യാൻ ലിങ്ക് അടക്കം ലിങ്കും എൻ്റെ പിക്കും എല്ലാം കൊടുത്ത്, എന്നിട്ടും എന്നെ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ എന്ന് വെച്ച് നമുക്ക് കാണിക്കും എന്തിനാ നമ്മൾ മറ്റുള്ള ആളോട് പറയും നമുക്കുള്ള കഴിവ് നമ്മൾ കഴിവുള്ള പുറത്തുകൊണ്ട് തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ ഡ്രോയിങ്ങിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഡ്രോയിങ്ങിൻ്റെ ഒരുപാട് ഗ്രൂപ്പ് ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീഡിയോ വരലാൻ തുടങ്ങി. എന്ന് വെച്ചാൽ 1-2 ലക്ഷം വ്യൂസ് വരാൻ തുടങ്ങി അവൻ്റെ ഷോർട്ട് വീഡിയോക്ക്. അപ്പോൾ അവർ കുറേ കാലം ഇതുവരെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനേക്കൊണ്ട് അത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമില്ല. അപ്പോൾ അത് അവർ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ നിലയിലെത്തിയത്. 10K സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയതപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും പിന്മാറും, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ല, എനിക്ക് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് ആവില്ല. അതല്ലേ ഞാൻ അങ്ങനൊന്നും ചിന്തിക്കാനോ നെഗറ്റീവേ ചിന്തിക്കാനോ പോസിറ്റീവ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടുതലില്ല. അപ്പോൾ എന്തിനാ ഞാൻ ചെയ്യും, ആർക്കും വേണ്ടി നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുതലില്ല, വ്യൂസും ഇല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനോ പാടില്ല. നിങ്ങൾ ഒരു ആത്മവിശ്വാസം വേണം. എനിക്കെന്തായാലും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഭാവിയിൽ ഒരു യൂട്യൂബർ ആകും ഞാൻ. എന്താ ഉറപ്പ ഇപ്പം വ്യൂസ് ഇല്ല, എന്താ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും വ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനൊരു ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളോട്. അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് അത് നിങ്ങളോട് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് പോവൻസ്. എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് തന്നെ ഫ്രണ്ട്സ് തന്നെ വന്നിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇതെത്രയാണ് 100 സബ് ആകെ ഞാനായിട്ടല്ല കാണുന്നുള്ളൂ, പിന്നെ ആര് കാണാൻ ഞാൻ എന്തിനാ ഈ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറിന് ലോൺ ആക്കി വിട്ട് കളിയാക്കി വിട്ട്. അപ്പോൾ അത് പറഞ്ഞു കേട്ട് ഞാനിപ്പോൾ ശരിയായി എന്തിനാ ആര് കാണാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ലൈക്കും ഇല്ല ഒന്നും കമൻറ്റും ഇല്ല ഒന്നും ഇല്ലാന്ന് വെച്ചാൽ ഞാൻ അന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ലെവലിൽ 10K സബ്സ്ക്രൈബ്സ് ആവില്ല. അപ്പോൾ മീൻസ് ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബ്സ് ഒന്ന് ആക്റ്റീവ് അല്ല മീൻസ്. ഇപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് 1K വ്യൂസ് പോലും കിട്ടുന്നില്ല. എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ അറിയില്ല, നല്ല വ്യൂസ് എല്ലാം ഉണ്ട്. അപ്പം വീടിൻ്റെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് നോയ്സ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം, മാക്സിമം ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്ക് മെയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മെയ്ക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് മെയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ 5-6 ദിവസം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക വോയിസ് റെക്കോർഡാകുന്നില്ല. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തു, റിട്ടേൺ ചെയ്ത് പിന്നെ മൈക്ക് മേടിക്കാമെന്നില്ല. അപ്പോൾ ഞാൻ നേരിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് മെയ്ക്ക് മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളെ വോയിസെല്ലാം ഇതിലും പോലെ ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ് വേറൊരു കാലം ഞാൻ Q&A നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഈ കുറച്ച് കഴിഞ്ഞാൽ ഇന്നോ നാളെയോ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അപ്പോൾ അതിൽ Q&A എന്നിട്ട് പോസ്റ്റ് ഇടും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ അറിയേണ്ട കാര്യമെല്ലാം ചോദിക്കാം, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ ചോദിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, അതുപോലെയാണ് ഷോർട്ട് വീഡിയോൻ്റെ എന്ത് കാര്യം നമുക്ക് നിങ്ങൾ Q&A ചോദിക്കാം. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തൊട്ടുള്ള ബെല്ലെങ്കിലും കൂടി നെക്കിയാൽ അപ്പോൾ ഇത് ഒരുപാട് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് അല്ലേ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം, പിന്നെ വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യാം, മാക്സിമം അതിന് ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തരാൻ കുറേ ഡ്രോയിങ്സിൻ്റെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിൻ്റെ ഡ്രോയിങ് വീഡിയോ ഉണ്ട്. ഷോർട്ട് വീഡിയോ അല്ലാണ്ട് മറ്റ് ചില വീഡിയോകൾ നിങ്ങൾക്ക് എന്താ പറയുക ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്താ പറയുക കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്താണ് എനിക്കുമില്ല.
അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട്, ഞാൻ എടുക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിടും, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക, കമൻ്റ് ചെയ്യാൻ മറക്കറേ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പിറകോട്ട് കാലത്താണ് മുന്നോട്ട് എന്ന് പോകണം. ഇപ്പോൾ എവിടെ കിടക്കുന്ന ഏതൊരു നാട്ടിൽ കിടക്കുന്ന എനിക്ക് നിങ്ങൾ ഈ എന്നെ കാണുന്നുണ്ടെങ്കിൽ അന്ന് അവരെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചാനലെ നിർത്തിയാണ് വീഡിയോ ഇടുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണില്ല. അപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പിന്നെയും പിന്നെയും നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഒരു കലയാണ്. അപ്പോൾ നെഗറ്റീവ് കമൻ്റ് പിന്നെ ഇടുന്നാളെന്ന് ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ ചെറിയ ഷോർട്ട് ഫിലിം ആയി, ഷോർട്ട് ഫിലിം പോകാത്ത ചെറിയ വീഡിയോ. അപ്പോൾ പറയും എന്ത് ഓളയാണ്, എന്ത് ബോറാടാ, നിർത്തി പോടാ എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ബോറാണ്, കുറച്ചുകൂടി മികച്ചതാക്കാൻ എനിക്ക് എൻ്റെ വീഡിയോ തോന്നും. അപ്പോൾ പിന്നെയും മികച്ച വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നാളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെയും നെഗറ്റീവ് കമൻറ്റ് ഇടാം. അപ്പോൾ വേറെ എന്ന് വെച്ചാൽ പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവർ എന്ന് വെച്ചാൽ എന്നാ പറയണമെന്ന് വെച്ചാൽ അയാൾ വിഫാറൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബിൽ വന്നാലും ഒരിക്കലും പിന്മാറാനേ പാടില്ല. അപ്പോൾ പിന്മാറാനേ പാടില്ല. നിങ്ങൾ നല്ല നല്ല വീഡിയോസ്, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ്, നല്ല കണ്ടൻറ് ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ എന്തായാലും യൂട്യൂബ് വീഡിയോ യൂട്യൂബ് തന്നെ നിങ്ങളെ കൂടി പുഷ് ചെയ്യും. അതുപോലെ നിങ്ങൾ അർജുൻ്റെ വീഡിയോ മാക്സിമം, അർജുൻ്റെ വീഡിയോ എന്താ പറയുക ഇങ്ങനെ പോപ്പുലർ ആണ്, കാരണം അത് തന്നെയാണ് നല്ല കണ്ടൻറ് ഉള്ള വീഡിയോ. ഇപ്പോൾ അർജുൻ്റെ വീഡിയോ എത്ര ആളുകൾ എത്ര മില്യൺ വ്യൂസ്. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റ്, അതുപോലെ നല്ലൊരു കണ്ടൻറ് ആക്കിയിട്ട് വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പോൾ നീ ആരെയും ഇത് പറയുന്നത് വെച്ചാൽ എനിക്ക് വല്ല സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാന്ന് വെച്ചില്ല. എനിക്ക് അർജുൻ അങ്ങനെ അവരെ പോലെ നല്ല വീഡിയോ അറിയില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ടില്ല. അതുകൊണ്ടാണ് കിട്ടാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയത്. അപ്പോൾ മീൻസ് ഞാനധികം ഷോർട്ട് വീഡിയോ ഇടാം, ഷോർട്ട് വീഡിയോ ഇടുന്നാൾ ഇട്ടുകൊണ്ട് നിൽക്കാം, എന്തെങ്കിലും ഒന്ന് ക്ലിക്കാവും, ഡെയിലി വിടാം ഇടാം. അതെന്ന് നമുക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഡെയിലി വീഡിയോ ഇടാം. അതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ ക്ലിക്കായ അത് മതി നിങ്ങളെ യൂട്യൂബിൽ നിങ്ങളെ ലൈഫ് മാറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ഇടുന്നില്ല, ജസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ഇട്ടതെന്നു വെച്ചാൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വീട് ഉണ്ടാക്കുന്നത് ചെറിയൊരു കുട്ടി പോലത്തെ ഒരു വീട് അതുണ്ടാക്കണം. അപ്പോൾ ആ വീട് ഉണ്ടാക്കാൻ അഞ്ചാറ് ദിവസം എടുത്തു. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം ആക്കിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വീട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീട് ഉണ്ടെങ്കിൽ തായ കൊടുക്കും, കണ്ടു ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. അപ്പോൾ ആ വീട് എടുത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്ന ഒരാളെ. അപ്പോൾ ഇങ്ങനെ അഞ്ചാറ് ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ ഡെയിലി ശീലമായത്, ഡെയിലി വീഡിയോ ഇട്ടൊക്കെ ശീലമാണ്. അപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ട് എന്താ പോലെ. അപ്പോൾ ഞാൻ വരച്ച വീഡിയോ ആദ്യം എടുത്ത് വെച്ചിനി അത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയ വീഡിയോ കട്ടാക്കിയിട്ട് വേഗത്തിലാക്കി ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പണ്ടാട്ടം എന്ന് വെച്ചാൽ 2018 ഞാൻ ഏത് ഡ്രോയിങ് ആകാം ഈ ഡ്രോയിങ് വരച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വരയ്ക്കുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ വിളിച്ചിട്ടെല്ലാം വീഡിയോ ഇട്ടിരുന്നു. അതിനായിട്ട് എന്താ പറയുക നമ്മളെ യൂട്യൂബിൽ തന്നെ ഷോർട്ട് വീഡിയോ എൻ്റെ ഇതിലേക്ക് ഇട്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടേസോ ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ല എഡിറ്റ് വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ മനസ്സിലൊന്ന് YT സ്റ്റുഡിയോ കയറി അനലിസ്റ്റ് നോക്കിയതാണ്. ഞാൻ അടുത്ത് നോക്കുന്നില്ല വീഡിയോ അനലിസ്റ്റ് നോക്കും. ഒരു വീഡിയോക്ക് 3K വ്യൂസ്. അപ്പോൾ ഈ വീഡിയോക്ക് ഈ മറ്റ് ആദ്യത്തെ വീഡിയോക്ക് ഇത്ര ത്രീ കെ വ്യൂസ്, 3000 വ്യൂസ്. ഇതിന് പോകുമ്പോൾ ഇതിന് 300 വ്യൂസ്. പിന്നെ പോകുമ്പോൾ അത്ഭുതപ്പെട്ട് ദിവസം അതുപോലെ ആയിട്ട് എത്ര ഒരു ദിവസമായ ഞങ്ങൾക്ക് 2-3-10 വ്യൂസ് കിട്ടുന്ന ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം അറിയില്ല ഒറ്റ ദിവസം കൊണ്ട് 3K വ്യൂസ് പെട്ടെന്ന് 40 സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ നമുക്ക് 200-300 കടന്നത് 300 അങ്ങനെ അതിനു ഉള്ള പെട്ടെന്ന് 366 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണ സന്തോഷം കൊണ്ടോ എന്നാ തീരുന്നില്ല, എന്ത് ചെയ്യാൻ തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷോർട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം, പിന്നെ ഡെയിലി വീഡിയോ ഇടാം. പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ ഒരുപാട് കാര്യമെല്ലാം ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരും. എന്തായാലും ട്രിക്ക് ചെയ്താലും വീഡിയോ വൈറലാണെന്നെല്ലാം പറഞ്ഞു തരും.
അപ്പോൾ നിങ്ങളെന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമൻറ്റ് ചെയ്യണം മറക്കണ്ട. മീൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും ഒന്ന് രണ്ട് വീഡിയോസിലും പറഞ്ഞു ഒരിക്കലും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇപ്പോൾ പോപ്പുലറായ യൂട്യൂബേഴ്സിനെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സപ്പോർട്ട്സ് പോയി അങ്ങനെ ഒരു കമൻറ്റ് ഇടാനേ പാടില്ല, ഒരിക്കലും ഇടാനേ പാടില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ചെയ്തില്ല തന്നെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് കൂടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ കാര്യം, അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് എന്താ പറയുക, ആ വലിയ യൂട്യൂബർ എൻ്റെ കമൻറ്റ് എടുത്തിട്ട് പറഞ്ഞു ഇത് അവരെ വേറെ വീഡിയോ കമൻറ്റിൻ്റെ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ വീഡിയോ ഞാൻ ചെയ്ത കമൻറ്റിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരെ വീഡിയോ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ പറഞ്ഞു. അപ്പോൾ ആ ഞാന് കമൻറ്റ്, അപ്പോൾ അവനോട് പറഞ്ഞു എന്തിനാ ബ്രോ ഇങ്ങനെ ഞാൻ 100 കുറേ കമൻറ്റ് ചെയ്തിരുന്നു അതിൽ ഇത്ര 100 കമൻറ്റാണ് അതിലുള്ള കമൻറ്റ് എല്ലാവർക്കും അച്ഛനും തോന്നും. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ അവരുടെ കൂടെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള യൂട്യൂബറാണ് വീഡിയോ കാണുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഞാൻ ഇട്ട കമൻറ്റിൽ നോക്കുമ്പോൾ എന്താ പറഞ്ഞറിയാം, എന്തിനാ ബ്രോ നിങ്ങൾ ഈ 100 ഇടുന്ന 100 കമൻറ്റ് ഇടുന്ന സമയത്ത് നല്ല കണ്ടന്റ് നോക്കി നല്ല വീഡിയോ ഇട്ടൂടെ അക്കാകെ നാണക്കേടായി എന്തെങ്കിലുമായിട്ട് ഞാൻ നല്ല ഇഷ്ടത്തിൽ നിന്ന് എന്താ പറയുക അതിന് റിപ്ലൈ കൊടുത്തു, അതിന് കമൻറ്റ് കൊടുത്തു. അപ്പോൾ ആ വീഡിയോൻ്റെ എന്താ പറയുക ആ വീഡിയോ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ എന്തായാലും തീരും, ഞാൻ കറക്റ്റ് പറയുന്നില്ല, ജസ്റ്റ് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയാൽ തീരും കറക്റ്റ് മറുപടി ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് പ്രതീക്ഷയോടെ എല്ലാവരും ബൈ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരാങ്ങളായിട്ടും അതല്ല ഫ്രണ്ടുമായിട്ട് കണ്ടിട്ടൊന്നും മാക്സിമം ഷെയർ ചെയ്യാം ചെറിയ. അപ്പോൾ ഫ്രണ്ട്സ് ബൈ. ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് കാണുന്നു ഞാൻ വിളിക്കുന്നു.